ഡീസലിനും പെട്രോളിനും എന്തായാലും 2 രൂപ കുറച്ചു. ഇത് ആശ്വാസമാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ളൊരു തന്ത്രമായിരിക്കും എനിക്ക് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് ഭാഗമായിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പൊ 3-4 രൂപ കൂട്ടാൻ സാധ്യതയുണ്ട്. അതായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്തായാലും ഈ 2 രൂപ കൊണ്ട് ചെറിയൊരു ആശ്വാസം ചില വണ്ടിക്കാർക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച്, ബാലുശ്ശേരി കോഴിക്കോട് വണ്ടിനെ സംബന്ധിച്ച് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഇപ്പോൾ റോഡില്ലാത്തൊരവസ്ഥ. 2 രൂപ കുറഞ്ഞതിനെ കൊണ്ട് പ്രത്യേകിച്ച് ആശ്വാസമൊന്നുമില്ല. കുറച്ചും കൂടി നല്ല രീതിക്ക് കുറയേണ്ടതാണ്. ഒരു 5 രൂപയോ 10 രൂപയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നല്ലതായിരുന്നു. ഇലക്ഷൻ്റെ ടൈമിലാണല്ലോ പൊതുവെ കുറയ്ക്കാറ്. 2 ആശ്വാസം തന്നെയാണല്ലോ. അത് വളരെ സന്തോഷമുള്ള സംഗതിയാണ്. ഇനി അങ്ങോട്ട് കുറയട്ടെ എന്നാണ്. ഗ്യാസിന് ഇപ്പോൾ 100 രൂപ കുറച്ചു എന്ന് പറഞ്ഞു. ഈ സമയത്ത് ആകുമ്പോഴാണല്ലോ ഇങ്ങനെ ഓരോ സാധനത്തിനും കുറേ വില കുറയ്ക്കുന്നത്. അതുകൊണ്ട് ഇത് ഓഫറായിട്ട് തന്നെയാ തോന്നുന്നത്. 5 രൂപ ഒരു കുറച്ചതിനുള്ളൊരു കാര്യമില്ല. ഇനിയൊരു 100 കീപ്പോട്ട് വരണം. എന്നാലും നമുക്ക് മാക്സിമം 100 കുഴപ്പമില്ല. ബോട്ട് തട്ടിപ്പിനുള്ള പരിപാടിയില്ലേ? 2 രൂപ ഉണ്ട്, എന്ത് ബോട്ട് കിട്ടാനാണ്? 50 രൂപ ആക്കാനാണ് ഞാൻ BJP സ്ഥിരമായി വോട്ട് ചെയ്യും. ഇതിപ്പോ ഇലക്ഷനിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങൂല്ലോ, ഇപ്പൊ മാളിലൊക്കെ പോയ സാധനം വാങ്ങൂല്ലോ. അപ്പൊ ഒരു സ്കീം ഇട്ടതാ, വേറെ ഇതിലൊന്നും ഞാൻ കാണുന്നില്ല. ഇത് 2 ദിവസം കഴിഞ്ഞാൽ കൂടി ചേച്ചി, ഇത് 5 രൂപ ആവും. 3 രൂപ അല്ലേ കുറച്ച്, ഇതിന് 6 രൂപ ആക്കൂലേ? ഒരു കള്ളന്മാരാ. 3 രൂപ കൂട്ടിട്ട് 2 രൂപ കുറച്ചല്ലേ. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് തയ്ക്കല്ലേ, കഴിഞ്ഞപ്പോൾ ഇതിന് ഡബിൾ കൂട്ടിക്കോ. 2 ഇപ്പോൾ 4 കൂട്ടില്ലേ? ഇലക്ഷൻ മുമ്പ് കണ്ടുള്ളതല്ലേ. അത് വലിയ കാര്യം തന്നെ 2 രൂപ കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ 60 രൂപയോളം കൂടിയിട്ടാണ് 50 രൂപ കുറയുന്നത്. അത് ഇലക്ഷൻ കയ്യിലും ഇനി കൂടും. അതപ്പോൾ ഗ്യാസ് 100 രൂപ കുറച്ചിരിക്കുന്നു. അപ്പോൾ ഇലക്ഷൻ കയ്യിലും അത് 100 രൂപ ഇപ്പോൾ കൂടും. അതാണ് ഗവൺമെൻറ്. സാധാരണക്കാർക്ക് ആശ്വാസമുള്ള കുറക്കലല്ല അത്. അത് ഇന്നത്തെ ഈ രാഷ്ട്രീയത്തിൻ്റെ പിടിച്ചെക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ഒരു തട്ടിപ്പാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ സുഖമായിട്ടും എന്തായാലും വർദ്ധിക്കും, ഉറപ്പാണ്.